ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാർപ്പറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ 5 മുതൽ 10 ഗ്രാം വരെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ചൈന ഗ്രാസ് ഇല്ലെങ്കിലും നിങ്ങൾ ഈ പുഡിംഗ് ഉണ്ടാക്കാതെ ഇരിക്കരുത്, കാരണം ഇതിൻ്റെ ടേസ്റ്റിന് മാറ്റമൊന്നും വരുന്നില്ല. ആ ഒരു ടെക്സ്ചറിന് ചെറിയൊരു മാറ്റം മാത്രമേ വരുള്ളൂ, ആ ടേസ്റ്റ് അതുപോലെ തന്നെ കിട്ടൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് അവിടെ അങ്ങനെ റെഡി ആയിക്കോട്ടെ. ഇനി നമുക്ക് മറ്റൊരു പാനിൽ 2 കപ്പോളം പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ നന്നായിട്ട് ചൂടായിട്ട് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചൈന ഗ്രാസും ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടറും 1 ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറും കുറച്ച് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ കസ്റ്റേർഡ് മിക്സും പാലൊക്കെ നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ബ്രെഡ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഐറ്റംസൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കിക്കാറ്റും ഒരു ചോക്കോ ബിസ്ക്കറ്റും ഒരു ബട്ടർ കുക്കീസും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർപ്പറ്റ് ഷെയ്ഡിന് അനുസരിച്ചുള്ള ഐറ്റംസ് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് എളുപ്പമായതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സെർവിങ് ബൗളിൽ നമുക്കിത് സെറ്റാക്കിയെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റും കിക്കറ്റിൻ്റെ ഒക്കെ പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കൊക്കോ പൗഡർ വീട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഇതിന് പകരം ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അടുത്തായിട്ട് ബട്ടർ കുക്കീസിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കിക്കാറ്റിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ചൂടായതുകൊണ്ട് കുറച്ച് ഇത് മെൽട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഈ ഒരു ലുക്കിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈസി ആയിട്ടുള്ള പുഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.